പക്ഷെ അടുത്തൊരു കാര്യം, നിങ്ങളും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അപ്പം ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സിലാളുണ്ടാവും, ബാക്കി എന്താണോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് അനുസരിച്ച് സെയിൽസിലാണെങ്കിലും സർവീസിലാണെങ്കിലും എല്ലാത്തിലും ആൾക്കാരുണ്ടാവും, ശരിയല്ലേ? അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളടുത്ത് ഒരാൾ പറയുകയാണ്, അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ട്സിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങൾ കുറച്ചൊരു താഴ്ന്ന അവസ്ഥയിലാണ്, ആ ഒരു സമയത്ത് നിങ്ങളടുത്ത് പറയുകയാണ്, അയ്യോ സാറേ നമുക്കിതെല്ലാതും കൂടെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസും കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമായിരിക്കാം മേ ബി ആ ഒരു കാണുന്ന ആ ഒരു ബിസിനസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നിങ്ങൾ തകർന്നു പോകും, സ്വാഭാവികമാണത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫുകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ നിങ്ങൾക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് കേൾക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി എന്താവും, തകർന്നു പോവും. സ്വാഭാവികമായിട്ടല്ല, ഉറപ്പായിട്ടും പോവും, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എന്താവും, ടോട്ടലി നിങ്ങൾ പോയി പോവും. ഓക്കെ, താങ്ക് യു.